ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു സാക്സ് വെറൈറ്റീസ്. ഇത് ആയുക കോഴിക്കോട് ടൗണിൽ നിന്ന് അവിടുന്ന് ഏകദേശം 8 കിലോമീറ്റർ വിട്ടിട്ട് എരഞ്ഞിക്കർ എന്നൊരു സ്ഥലമുണ്ട്. ആ ഒരു പരിസരത്തുള്ള ഒരു എന്നോട് പല സംഭവങ്ങളുണ്ട്. അപ്പൊ നമുക്ക് ഇതിന്റെ എപ്പിസോഡുകൾ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ട് കാണാം. ഇവിടെ റാം എന്നൊരു കുതിരണ്ട്. അപ്പൊ അതിന്റെ പുറത്ത് കയറിയിട്ട് ഞാൻ മോഹൻലാൽ പറഞ്ഞ പോലെ ഒരു സവാരി ഗിരിഗിരി നടത്താൻ പോവാണ്. ഞാനിപ്പോ ഉള്ളത് ആയുകാരുള്ളത്. അപ്പൊ ഇവിടെ വന്നിട്ടുണ്ടെങ്കിൽ ഇതുപോലത്തെ ഒരു അടിപൊളി കുതിര സവാരി, നല്ല വൈബാണ് ഇതിന്റെ ഉള്ളത്. അപ്പൊ എല്ലാവരും ഫാമിലിയൊക്കെ ആയിട്ട് ഒന്ന് വരിക. ഇതിന്റെ ലൊക്കേഷനും മാപ്പൊക്കെ ഞാൻ ഇതിന്റെ കൂട്ടത്തിൽ വരുന്നുണ്ട്. അപ്പൊ ഇനി നമുക്ക് ഇവിടുത്തെ ഓരോ ഭാഗങ്ങൾ അങ്ങനെ കാണാം. ആദ്യം ഇവിടുത്തെ ഫുഡ് കോർട്ട് ഉണ്ട്, അത് കാണാം. ഇത് ഒരു 3 തട്ടുള്ള ഒരു മോഡലാണ്. ഇതിന് ഗേറ്റും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇതാണ് അതിന്റെ ഫ്രണ്ട് വ്യൂ. ഞാൻ സൈഡ് വ്യൂ ഞാൻ പിന്നെ താഴെ തിറങ്ങിട്ട് പിന്നെ കാണിച്ചു തരാം. അപ്പൊ ഇതിന് ഇവിടെ ചെറിയൊരു സ്റ്റെപ്പൊക്കെ വെച്ചിട്ട് ഒരു ഗേറ്റൊക്കെ ഉണ്ട്. അപ്പൊ അത് തുറന്ന് അതിൻ്റെ ഉള്ളിലേക്ക് കടക്കുക. അങ്ങനെ പിന്നെ സെൻട്രലിൽ തന്നെ ഒരു ഡോറുണ്ട്, പിന്നെ 2 സൈഡിലും സ്റ്റെയർ ഉണ്ട്. അപ്പൊ ഈ ഒരു ഇതൊരു സ്റ്റെയർ ആണ്, മറ്റേ ഭാഗത്ത് സ്റ്റെയർ ഉണ്ട്. അപ്പൊ സെൻട്രൽ ഞാൻ തുറക്കുകയാണ്. ഇതിൻ്റെ അകത്ത് ഇങ്ങനെ സ്പോഞ്ച് വെച്ചിട്ട് സിറ്റിംഗ് ആണ് 2 സൈഡിലും. സെൻട്രലിൽ വെച്ച് ടേബിളുകളൊക്കെ ഇട്ടിട്ടുണ്ട്. ഇതൊരു ലോങ് വ്യൂ ആണ്. റൈറ്റ് സൈഡിലും ലെഫ്റ്റ് സൈഡിലും കോണികളുണ്ട്. ഇത് റൈറ്റ് സൈഡിലേക്കുള്ള കോണി മുകളിലേക്ക് കയറാനാണ്. അപ്പൊ ഇതിൻ്റെ ഫസ്റ്റ് ഫ്ലോർ നമുക്കൊന്ന് കയറി കാണാം. ഇതാണ് ഫസ്റ്റ് ഫ്ലോർ. ഇതിവിടുത്തെ ഡൈനിങ് ആണ്. സെൻട്രലിൽ ഡൈനിങ് ടേബിള്, 2 സൈഡിൽ ഇരിക്കുന്ന ഏരിയ. ഞങ്ങളിവിടെ ലഞ്ച് ഓർഡർ ചെയ്തിട്ടുണ്ട്. ഞങ്ങളൊരു കുടുംബസംഗമം ബുക്ക് ചെയ്യേണ്ടി വന്നതാണ് ഞാനിവിടെ. അപ്പോൾ ഞങ്ങൾ ഇവിടെ ലഞ്ച് വരെ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇനി ഇവിടുന്ന് ലഞ്ച് കഴിക്കും വേണം. അപ്പോൾ അതിൻ്റെ മുമ്പായിട്ട് ഇതിൻ്റെ ഉൾഭാഗം നമുക്ക് കാണാം. ഇനി ഇതിൻ്റെ മുകളിലേക്കുള്ള ഫ്ലോർ, അത് ഇതിലേ അങ്ങനെ കോണിയുണ്ട്. ഇതാണ് ലഞ്ച്. നല്ല ചോറും നല്ല നാടൻ മീൻകറിയും മീൻ പൊരിച്ചൊക്കെ ആയിട്ട് അപ്പം ഇതിൻ്റെ ഫസ്റ്റ് ഫ്ലോറിലേക്ക് നമുക്ക് കയറാം. ഫസ്റ്റ് ഫ്ലോറല്ല, സെക്കൻഡ് ഫ്ലോർ. ഇതാണ് ഫസ്റ്റ് ഫ്ലോർ. ഇങ്ങനൊരു കോണുണ്ട്. അതങ്ങനെ കയറിയിട്ട് ഇതിൻ്റെ മുകളിലെത്തും. ഇവിടുന്നൊരു ലോങ് കാഴ്ചയാണ് മൊത്തം. ഇവിടെ വാഷ് ബേസിനും കാര്യങ്ങളൊക്കെ ഉണ്ട്. താഴെയുണ്ട് വാഷ് ബേസിനും കാര്യങ്ങളൊക്കെ. ഇത് താഴെയുള്ള ഫ്ലോർ. ഇതൊരു ചെറിയൊരു സൈഡിൽ കൂടി പാസേജ്. ഇവിടെ ഇതുപോലെ ഡൈനിങ് ആയിട്ട് ഉപയോഗിക്കുക. അപ്പോൾ തൽക്കാലം മറ്റേ മടക്കി വെച്ചിട്ടുള്ളതാണ്. ഫോൾഡിങ് ടൈപ്പാണുള്ളത്. അതിൻ്റെ സീലിംഗൊക്കെ അല്ല ഉഷാറാണ്.
ഞാൻ നേരത്തെ സൂചിപ്പിച്ചല്ലേ, ഇതൊരു ഉരു മോഡലാണ് ഇതുണ്ടാക്കിയിട്ടുള്ളത്. ഇനി ഇതിൻ്റെ മുകളിൽ നമുക്ക് പുറമുള്ള കാഴ്ചകളൊക്കെ ഒന്ന് കാണാം. ഇതൊക്കെ ഇവിടെ ഉള്ള കെട്ടിടങ്ങളുടെ റൂഫാണ് ഈ കാണുന്നത്. അങ്ങ് ദൂരെ കാണുന്ന അതാണ് അവിടെ പുഴ, ആ കാണുന്നതാണ് പുഴ. ഇത് ഈ കാണുന്ന ഇതാണ് സ്വിമ്മിംഗ് പൂള്, ഇതാണ് സ്വിമ്മിംഗ് പൂളുള്ളത്. ഇത് എൻ്റെ ഫുൾ വ്യൂ ആണ് ഈ കാണുന്നത്. ഇവിടെ ഉയിച്ചിരി ബീച്ചിലൊക്കെ ഉള്ള ഭാഗമാണ്. അപ്പം ഞാനീ താഴേക്ക് ഇറങ്ങുകയാണ്. ഇദ്ദേഹമാണ് ഇതിൻ്റെ ഓണർ. മുടിയൊക്കെ നീട്ടി വളർത്തിയിട്ട് നമ്മളെപ്പോലെ ഒരു ട്രാവലറും കൂടിയാണ് ഇദ്ദേഹം. ഒക്കെ കുതിരനെ പറ്റി രണ്ട് മിനിറ്റ് ഇപ്പോൾ പറയൂ. പറഞ്ഞു. ഇത് കുതിരൻ്റെ പേര് റാം എന്നാണ്. അപ്പോൾ നമ്മൾ കരുനാഗപ്പള്ളി എന്ന് മേടിച്ചാണ്, അവിടുത്തെ തന്നെയുള്ള വീടാണിത്. ഇത് കേരളത്തിൽ അത്യാവശ്യം ഹൈറ്റുള്ള കുതിരകളിൽ ഒരു കുതിരയാണിത്. അപ്പോൾ നമ്മൾ ഇതിനെ നമ്മൾ കല്യാണത്തിന് ഉപയോഗിക്കാറുണ്ട്. ഇവിടെ വരുന്ന ആൾക്കാർക്കൊക്കെ ഒരു എൻ്റർടൈൻമെൻറ്റിന്, നമ്മളൊരു ഡിഫറെൻറ്റ് അഡ്വഞ്ചർ എൻ്റർടൈൻമെൻറ്റാണ് ഇവിടെ ഉദ്ദേശിക്കുന്ന ആയിക. അതുകൊണ്ട് തന്നെ നമ്മൾ റാമിനെ എല്ലാം വരുന്ന എല്ലാ ഗസ്റ്റിനും പരിചയപ്പെടുത്തി കൊടുക്കും. ഭയങ്കര സ്നേഹമാണ്. നമ്മൾ കുട്ടികളെ ഒരു കുട്ടീനെ പോലെ തന്നെയാണ് നമ്മളടുത്ത് നിൽക്കുകയും ചെയ്യുകയൊക്കെ ചെയ്യുക. ഞാൻ ഇത്ര ഹൈറ്റുള്ള കുതിരൻ്റെ മുകളിൽ ആദ്യമായിട്ടാണ് കയറി. ഒരു മൂന്ന് നാല് തവണ ശ്രമിച്ചിട്ടാണ് കയറാൻ പറ്റിയിട്ടുള്ളത്. പക്ഷെ സംഭവം അടിപൊളിയാണ്. അപ്പം നമുക്ക് ഇതിൻ്റെ ഓരോ ഭാഗങ്ങൾ അങ്ങനെ കറങ്ങി കറങ്ങി അങ്ങനെ കാണാം. ഒരുപാടുണ്ട് കാണാൻ. അപ്പോൾ ഈ സംഭവങ്ങളൊക്കെ ഇതിൻ്റെ ഇവിടെ ഉള്ളതാണ്. അപ്പം നമുക്ക് ഇനി ഇതിൻ്റെ അകത്തു കൂടി അങ്ങനെ ഓരോന്നോരോന്നും അങ്ങനെ കറങ്ങിയിട്ട് കാണാം. ഞാനിപ്പോൾ ഉള്ളത് ഈ സ്ഥാപനത്തിൻ്റെ ഉടമൻ്റെ അടുത്താണ്. അപ്പോൾ അദ്ദേഹം ഇതിനെ പറ്റിയിട്ട് ചെറുതായിട്ടൊന്ന് എക്സ്പ്ലെയിൻ ചെയ്തു തരും. ഇക്ബാൽ സാഹിബ് പറയും. നമസ്കാരം. എൻ്റെ പേര് ഇക്ബാൽ. ഞാനിവിടെ തന്നെയുള്ള ആളാണ്. ഞാൻ ഒരു 22 കൊല്ലത്തോളം ചൈനയിലായിരുന്നു. കുറച്ച് യാത്രകളൊക്കെ ചെയ്ത് അതിൻ്റെ കുറച്ചൊരു എക്സ്പീരിയൻസ് വെച്ചിട്ട് നമ്മുടെ നാട്ടിൽ എൻ്റെ നാട്ടിൽ തന്നെ ഞാൻ ചെയ്തൊരു സംഗതിയാണ്. ഇത് പുഴേൻ്റെ അടുത്ത് ഒരു 2 ഏക്കറ സ്ഥലത്താണ് ഞാനിത് ചെയ്തത്. ഇത് ഇവിടെ നമ്മൾ കേരളത്തിൻ്റെ ട്രഡീഷണലിന് പ്രാമുഖ്യം കൊടുത്തുകൊണ്ട്, ഹെൽത്തിന് പ്രാമുഖ്യം കൊടുത്തുകൊണ്ട് ഒരു എൻ്റർടൈൻമെൻറ്റ് സെൻ്ററാണ്. ഇവിടെ ഹെൽത്ത് ക്ലബ്ബ്, അതേപോലെ ട്രാവൽ ഹബ്ബ്, അങ്ങനത്തെ ഡിഫറെൻ്റ് ആയിട്ടുള്ള കുറച്ച് ആക്ടിവിറ്റീസ് കാര്യങ്ങൾ, പിന്നെ താമസിക്കാനുള്ള വില്ല ബാംബു ഹട്ട്, ഇത് ബാംബു ഹട്ടാണ്. ഇതേപോലെ നമ്മൾ ട്രാവൽ ഹബ്ബ് എന്ന് പറഞ്ഞിട്ട് ഒരു ഇതുണ്ട് നമുക്ക്. അതേപോലെ തന്നെയാണ് നമ്മളെ താമസ സൗകര്യങ്ങൾ. കൂടാതെ ഇത് നമ്മളിവിടെ ഷിപ്പ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഉരു ബേപ്പൂരിൻ്റെ പ്രത്യേകതയായ, നമ്മളെ കോഴിക്കോടിൻ്റെ പ്രത്യേകതയായ ഉരുവിനെ നമ്മൾ ഈ ആയുഗയുടെ ഐക്കണാക്കിയിട്ട് നമ്മൾ ചെയ്യുന്നത്. അതിൽ ഫുഡ് കോർട്ടുമാണ്. അത് 3 ഫ്ലോറുണ്ട്. 3 ഫ്ലോറിലും ഫുഡ് കോർട്ടാണ്. ബാക്കി ഒരു ഫാമിലി വന്നു കഴിഞ്ഞാൽ എൻ്റർടൈൻമെൻറ്റ് ചെയ്യാൻ, അവർക്ക് ട്രഡീഷണൽ ആയിട്ടുള്ള ട്രീറ്റ്മെൻറ്റ്, ആയുർവേദ ഉഴിച്ചിൽ, മർമ്മ ഉഴിച്ചിൽ, പിന്നെ കളരി, യോഗ, കിക്ക് ബോക്സിങ്, പിന്നെ പുഴയിൽ നമ്മൾ മീൻ പിടിക്കാനുള്ള സംവിധാനം, അതിന് വല വീയാനുള്ള ട്രെയിനിങ് കൂടെ ടൂറിസ്റ്റുകൾക്ക് ചെയ്യാനുള്ള സംവിധാനം, ഇതൊക്കെ തന്നെ നമ്മളങ്ങനെ ഒരു ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒരു ട്രഡീഷണൽ കേരളത്തിനെ നിർത്തുന്ന ഒരു സംഗതിയാണ് നമ്മളിവിടെ ചെയ്തത്. അപ്പം ഞാൻ ബാക്കി ഇതിൻ്റെ ഫുൾ വ്യൂ ഇടുന്നുണ്ട്, ബാക്കി കാണാം. ഇവിടെയൊക്കെ നല്ല പുല്ലൊക്കെ ഉള്ള ഷാറന്നെയാണ്. അക്കാണുന്നതാണ് പുഴ. അവിടുന്ന് മീൻ പിടിച്ചിട്ട് നമുക്ക് അവിടുന്ന് പൊരിച്ച് തിന്നൊക്കെ ചെയ്യാം. ഞങ്ങളിപ്പോൾ നല്ല കരിമീനൊക്കെ തിന്നിട്ട് ഇരിക്കുകയാണ്. ഇത് നേരത്തെ പുള്ളിക്കാരൻ പറഞ്ഞ ബാംബു ഹട്ട്. ഇതിൻ്റെ മുകളിൽ കൂടി കോണി കയറിയിട്ട് അതിൻ്റെ മുകളിൽ കയറി താമസിക്കുക. ഇതാണ് നേരത്തെ നമ്മൾ ഭക്ഷണം കഴിച്ച ഉരു എന്നിട്ടുള്ള ആ ഒരു സൈഡ് വ്യൂ ആണിത്. 3 തട്ടുള്ളത്. ഇതാണ് സ്വിമ്മിംഗ് പൂള്. സ്വിമ്മിംഗ് പൂളിൻ്റെ ടോപ്പ് ഭാഗമൊക്കെ ഷീറ്റ് മേഞ്ഞിക്കുന്നത്. ഇതാണ് മൊത്തം 4 ഭാഗത്തും ഇതിൻ്റെ പാസേജാണ്. കുട്ടികൾക്കൊക്കെ പിന്നെ ഇതിലാക്കാനുള്ള ഈ ഒരു ട്യൂബും കാര്യങ്ങളൊക്കെ ഉണ്ട് ഇവിടെ. ഒന്നും നമ്മൾ കൊണ്ടുവരേണ്ട ആവശ്യമില്ല, ഒക്കെ ഇവിടെ ഉണ്ട്. ഇതിലേക്ക് ഇറങ്ങാനുള്ള കോണി കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇതാണത്. നല്ല ക്ലീൻ വാട്ടറാണ്. ഇവിടെ 2 സ്റ്റെപ്പുണ്ട്. ഈ കാണുന്ന ഒരു ഭാഗം ഉയർന്നിട്ടും പിന്നെ മറ്റേ ഭാഗം കുറച്ച് താഴ്ന്നിട്ടുള്ളത്. കുട്ടികൾക്കും വലിയവർക്കും വേണ്ടിയിട്ടുള്ള 2 സൈസായിട്ടുള്ളത്. പിന്നീട് ആയുർവേദ ചികിത്സയൊക്കെ ഉണ്ട്. ഇതാണ് ഇവിടുത്തെ ഹാള്. ഈ ഒരു ഹാളിൽ പ്രോഗ്രാമുകളൊക്കെ നടത്താം. സ്റ്റേജും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഓപ്പൺ ആണ്.
ഈ ഒരു ഭാഗം മാത്രം ഷീറ്റ് മേഞ്ഞിട്ടുണ്ട്. അവിടെ മഴ പെയ്യുന്ന സമയത്ത് അവിടെ ഇരിക്കുന്നവർക്ക് ഇരിക്കും ചെയ്യുക, പുറമേ നിന്ന് കാറ്റൊക്കെ ഉള്ള ഇത് കളരി കളരി ചെയ്യുന്ന ഭാഗമാണ്. കളരി സാധാരണ ഭൂമി ലെവലിലൊന്നും താഴ്ന്നിട്ടുണ്ടാവാറുള്ളത്, അതെന്തുകൊണ്ടാണ് നിങ്ങളൊന്ന് പഠിച്ചിട്ടൊന്ന് ഇതിൽ കമൻ്റ് ചെയ്യുക, എന്തുകൊണ്ടാണ് താഴ്ത്തി വെക്കുന്നുള്ളത്. അതിൻ്റെ ചുമരും കാര്യങ്ങളാണ്. ഇതാണ് ഈ ഭാഗം, ഇത് ഈ ഫ്ലോർ ലെവലിൽ നിന്നും താഴ്ന്നിട്ട് ഉള്ള ഭാഗമാണിത്. ഇതിൻ്റെ അടിഭാഗം മണ്ണാണ് പൊതുവെ ഉണ്ടാകാറുള്ളത്. ഇവിടുന്ന് കളരി പ്രാക്ടീസൊക്കെ ചെയ്യുന്ന കുറേ സ്ഥലങ്ങളാണ് ഭാഗങ്ങളാണിത്. ഇതിലേക്ക് രണ്ട് പാസേജ് ഉണ്ട്. ഇതൊരു പാസേജാണ്, വഴിയാണ്. ഇതിങ്ങനെ ഒരു ചെറിയ അധികം വീതിയില്ലാത്തൊരു ഭാഗം. ഇതിലും കാറ് വരും. പിന്നെ മറ്റേ ഞാൻ നേരത്തെ കാണിച്ചിരുന്ന കുതിര സവാരി ഇത് ആ ഒരു ഭാഗം. ഇനി ഇവിടുത്തെ പിന്നെ കിളികളൊക്കെ ഉണ്ട്, അതൊക്കെ നമുക്കൊന്നിങ്ങനെ കാണാം. ഇതിലേക്ക് എത്തിപ്പെടാൻ ബൈപ്പാസിലൂടെയും വരാം. രാമനാട്ടരിൽ നിന്ന് വരുന്ന ബൈപ്പാസ് ഉണ്ട്, അതിലെയും വരാം. പിന്നെ കോഴിക്കോട് നിരഞ്ഞിക്കൽ റൂട്ടിൽ അമ്പലപ്പടി എന്ന് പറഞ്ഞ സ്ഥലത്താണ് ഈ ലൊക്കേഷൻ നിൽക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ ഫോൺ നമ്പറും കാര്യങ്ങളൊക്കെ ഞാൻ ഇതിൻ്റെ ലാസ്റ്റ് കൊടുക്കുന്നുണ്ട്. ഇവിടെ ഇങ്ങനെ കുട്ടികൾക്ക് കളിക്കാനുള്ള കുറച്ച് ഏരിയയും കാര്യങ്ങളൊക്കെ ഉണ്ട്, ഊഞ്ഞാലും കാര്യങ്ങളൊക്കെ, അങ്ങനത്തെ കുറേ കാര്യങ്ങളുണ്ട്. പലതരത്തിലുള്ള കിളികളും കാര്യങ്ങളും അതും ഉണ്ട് ഇവിടെ. ഇതൊരു മണ്ണുകൊണ്ട് ഉണ്ടാക്കിയിട്ടുള്ള ഹട്ടാണ്, അതിൽ താമസിക്കുകയൊക്കെ ചെയ്യുക. ഒരു ചെറിയൊരു മോഡലിൽ ഇതാണ് ഇവിടുത്തെ ട്രാവൽ ഹബ് എന്ന് പറഞ്ഞിട്ടുള്ളത്. ഈ ഒരു കെട്ടിടമാണ്. അപ്പോൾ അതിൻ്റെ രണ്ട് നിലയാണ്, താഴെ മുകളിലുണ്ട്. ഇനി നമുക്കിതിൻ്റെ ഉൾഭാഗം ഒന്ന് കാണാം. ഇന്നെപ്പോലെ തന്നെ ഭയങ്കര കളർഫുള്ളാണ്. ഇങ്ങനെ ഡബിൾ ഡെക്കർ പിന്നെ കട്ടിലൊക്കെ വെച്ചിട്ടുള്ളതാണ്. ഇതിന് കർട്ടനൊക്കെ വെച്ച് കുറച്ച് കുട്ടികളൊക്കെ ടൂറ് വരുന്ന സമയത്ത് അവർക്കൊക്കെ താമസിക്കാനും ഒക്കെ പറ്റും. ഇതുണ്ടല്ലേ, ഫ്ലോറിലും കളറ് സൈഡിലും കളറ് ഒക്കെ വെച്ചിട്ടുള്ള നല്ല അടിപൊളി സംഭവമാണ്. ഇതിൻ്റെ മുകളിലേക്ക് കയറാനുള്ള ഫസ്റ്റ് ഫ്ലോർക്ക് കയറാനുള്ള കോണിയാണ് ഇത്. പിന്നെ കോഴി, താറാവ്, വത്ത്, പ്രാവ് ഇതൊക്കെ ഉണ്ട് ഇവിടെ. ഇതെന്താ പുറത്തു നിന്ന് ഞാനിപ്പോ കയറിയത്? നമ്മുടെ സവാരി കഴിഞ്ഞ് വന്ന് ഇപ്പൊ കുളിപ്പിക്കുക. അതെ, തോർത്തി കൊടുക്കോ? തോർത്തി കൊടുക്കില്ല, നേരെ കൊണ്ടി കെട്ടില്ല. വെള്ളം കഴിഞ്ഞിട്ട് മേപ്പിൽ വെള്ളം കഴിച്ചിട്ട് നേരെ കൊണ്ടി കെട്ടില്ല. അപ്പഴേ സവാരി കഴിഞ്ഞ് വന്ന് സവാരി ഗിരിഗിരി സവാരി കഴിഞ്ഞ് വന്ന് പുള്ളിക്കാരനെ കുളിപ്പിച്ച് ഇനി അവിടെ കൊണ്ടുപോയിട്ട് കെട്ടിയത്. മുതിരല്ലേ, മുതിര വെളുത്തുള്ളി മഞ്ഞള്. ഒരു ദിവസം നല്ല ചെലവല്ലേ? വെജിറ്റേറിയൻ ആണ്. ബീഫ് മട്ടൻ ഒന്നും വേണ്ട. അപ്പൊ കുളി കഴിഞ്ഞിട്ട് ഇതിനുള്ളിൽ വെക്കുന്നതാണ്. അല്ല, ഇതപ്പോ ഇത് രാത്രി അല്ലേ? ആ, ഇത് രാത്രി ഉറങ്ങുന്ന സ്ഥലം. ഇവിടെയാണ് മുപ്പര് രാത്രി സ്ലീപ്പ് ചെയ്യുക. ഇതിവിടെ താമസിക്കാൻ പറ്റുന്ന ഒരു വീട് മോഡൽ ഉള്ളതാണ്, ഫാമിലികൾക്കൊക്കെ പറ്റുന്ന. അങ്ങനെ താഴെയുണ്ട്, ഫസ്റ്റ് ഫ്ലോറുണ്ട്, ഗ്രൗണ്ട് ഫ്ലോറിലുണ്ട്. റൂം അറ്റാച്ച്ഡ് ബാത്റൂം അതും ഇതിൻ്റെ കൂട്ടത്തിൽ തന്നെ ഉണ്ട്. ഇതതിൻ്റെ ഉൾഭാഗമാണ് ഈ കാണുന്നത്. ഇത് റൂമാണ്, അതവിടെ പൂട്ടിയിട്ടിട്ടുണ്ട്. അങ്ങനെ താഴെ മുകളിലുണ്ട് ഇങ്ങനത്തെ സൗകര്യം. ഇത് ഞങ്ങളുടെ കോർഡിനേഷൻ കമ്മിറ്റിയാണ്, ഇവിടെ കുടുംബസംഗമം നടക്കുന്നതിൻ്റെ. അപ്പോൾ ഞങ്ങളെല്ലാവരും കൂടി വന്നിട്ടാണ് ഇവിടെ ബുക്ക് ചെയ്യാൻ വേണ്ടി വന്നതാണ്. അപ്പോഴാണ് ഈ ഒരു സ്ഥാപനത്തിനെ പറ്റി എനിക്ക് അറിയാൻ കഴിഞ്ഞിട്ടുള്ളത്. ഇവിടെ ഈ ഒരു ബിൽഡിങ്ങിനകത്താണ് പിന്നെ ഉയിച്ചിൽ ഒക്കെ ഉള്ളത്. ലേഡീസിന് സെപ്പറേറ്റ് ഉണ്ട്, ജെൻസിന് സെപ്പറേറ്റ് ഉണ്ട്. ഇതിൻ്റെ ഉൾഭാഗമാണ്. ഇപ്പോൾ ഇവിടെ ആരും പേഷ്യൻ്റ് ആരും കാണാല്ല. അപ്പോൾ ഒരു ലഞ്ച് ബ്രേക്ക് കഴിഞ്ഞൊരു സമയമാണ്. അപ്പോൾ ഞാൻ ജസ്റ്റ് ഒന്ന് അതിൻ്റെ ഉള്ളിലേക്ക് കയറുകയാണ്. ഇതിൻ്റെ ഈ ഭാഗത്തൊരു കൺസൾട്ടിങ് റൂമുണ്ട്. പിന്നെ അങ്ങനെ വന്നു കഴിഞ്ഞിട്ട് ഈ ഭാഗങ്ങളിൽ നല്ല സെറ്റപ്പാണ്. ഇതാണ് ഇവിടുത്തെ നമ്പറും കാര്യങ്ങളും. ഈ മൊബൈൽ നമ്പർ നോട്ട് ചെയ്ത് വെച്ചോളി. നല്ല വൈബുള്ള സ്ഥലമാണ്. കുട്ടികൾക്ക്, ഫാമിലികൾക്ക്, കുടുംബങ്ങൾക്ക്, ബാച്ചലറായി വരുന്നവർക്ക്, അവർക്കൊക്കെ പറ്റിയ നല്ല അടിപൊളി ലൊക്കേഷനാണ്.
അങ്ങനെ ഞങ്ങളൊരു കുടുംബസംഘം ഇവിടെ നടത്തിയിരുന്നു. അതിൻ്റെ ലിങ്ക് ഞാൻ ഇതിലിടുന്നുണ്ട്. ഒരു 1300 ആളുകളുടെ മുകളിൽ ആൾക്കാർ പങ്കെടുത്തിരുന്നു. പഴയ എക്സ് വിദേശത്തുള്ള ആളുകൾ, എക്സ് ഗൾഫുകാരായിരുന്നു. അപ്പോൾ ഇവിടെ വന്നിട്ടുണ്ടെങ്കിൽ ഇങ്ങനെ ഞങ്ങൾ പരിപാടിച്ചൊരു കല്യാണ കാര്യങ്ങൾ അതൊക്കെ ചെയ്യുകയും ചെയ്യുക. ചില പാർട്ടികൾ, ചില ബർത്ത്ഡേ പാർട്ടികളൊക്കെ നടത്തലുണ്ടെന്നൊക്കെ പറഞ്ഞിവിടെ. അപ്പോൾ നമ്മുടെ സാക്സ് വെറൈറ്റീസ് ചാനൽ നിങ്ങൾ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ അത് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. പിന്നെ അതുപോലെ ലൈക്ക് ചെയ്യാൻ മറക്കരുത്, കമൻ്റ് ചെയ്യാൻ മറക്കരുത്, ഷെയർ ചെയ്യാനും മറക്കരുത്. എന്നാൽ താങ്ക് യു.